ഞാൻ ഇങ്ങോട്ട് വന്നാൽ കുറച്ചുകൂടി സൗകര്യമാണല്ലോ എന്നെ ഹരാസ് ചെയ്യാൻ. ഒരേ ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് മറ്റെവിടെയെങ്കിലും വെച്ച് വീണ്ടും കാണേണ്ടി വരും. അപ്പോ അവിടെ ഈ പക കാണിക്കാതിരുന്നാൽ ഉപകാരമായിരിക്കും. ഇപ്പൊ ഇവിടെ വെച്ച് എല്ലാ ദേഷ്യം തീർത്തോളൂ. പുലികൾക്ക് ഇഷ്ടം ഇരയെ ഓടിച്ചിട്ട് പിടിച്ച് ആക്രമിച്ച് തിന്നുന്നതാണ്. ഇതാര് ഉണ്ണിയാർച്ചയോ? ആർച്ചയുടെ നാവിന്നാണോ കീഴടങ്ങലിന്റെ ആസ്വാദം ഞാൻ കേട്ടത്? എന്തു പറ്റി ആർച്ചയെ ഊരിവാൾ ഇത്ര വട്ടം ഉറയിലോട്ടിടാൻ? പിന്നെ എന്തുണ്ട് വിശേഷം? നേരാങ്ങളെ ആരോമൽ ചേക്കവർക്ക് സുഖമാണോ? ഭർത്താവ് കുഞ്ഞിരാമൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഓ, ഞാൻ ഓർത്തില്ല. ആണിന്റെ തണൽ ഒതുങ്ങാത്ത ഉണ്ണിയാർച്ചയാണല്ലോ ഇത്. ഏതെങ്കിലും ഒരു ആണിനെ അനുസരിക്കാത്താണല്ലോ ഈ ആർച്ചയ്ക്ക് പറ്റിയ കുഴപ്പം. കൊച്ചേ, പാർലമെന്റിൽ സ്ത്രീകൾക്ക് 33.99% സംവരണം ഏർപ്പെടുത്തിയാലും ആണെപ്പോഴും ആണ് തന്നെ. അതോർത്തോളൂ. ഞങ്ങളോട് മതി. എന്ത് മതിയെന്ന്? വീട് തേടി വന്ന ഒരു സ്ത്രീയോട് ഇനിയും ഒറ്റയടി വെച്ചെന്നാണല്ലോ എന്നെ പോലീസിൽ പിടിപ്പിക്കുകയും നിന്നെ ആഫീസിലിട്ട് പൂട്ടുകയും ചെയ്ത് ഇവളോട്. അതൊക്കെ കഴിഞ്ഞില്ല സാഗറേ. ഓ, കഴിഞ്ഞോ? ഞാനത് അറിഞ്ഞില്ല. രാമകൃഷ്ണ, നിന്റെ ഉള്ളിൽ ഒരു പെൺകോന്തൻ ഒളിഞ്ഞിരിപ്പുണ്ട്, എനിക്കത് മനസ്സിലാവും. പക്ഷെ സ്ത്രീ എന്റെ ആ ജന്മ ശത്രുവാണ്. ആ ശത്രുവിന്റെ മേൽ നിങ്ങൾ വിജയം നേടി കഴിഞ്ഞില്ലേ? എനിക്ക് വിജയിച്ച മാത്രം പോരാ, ശത്രുവിനെ കടിച്ച് കീറി താണ്ടവ നൃത്തം ചെയ്യണം. എന്ത് വേണമെങ്കിലും ആകാം, പക്ഷെ ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ വീടൊഴിഞ്ഞു പോകും. എല്ലാം അതിനു മുമ്പ് ആയാ നന്ന്. ഇല്ല മേഡം, ഈ സാഗർ ഒരു പച്ചപ്പാ. നിർത്തടാ, നീ എനിക്ക് സർട്ടിഫിക്കറ്റ് തരുന്നോ? ഞാൻ പാവമല്ല, ഞാൻ ഭയങ്കര വൃത്തിയായവനാണ്. എല്ലാത്തിനും ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അയ്യോ, അതൊന്നും സാരമില്ലെന്നേ. കാപ്പി കൂടി കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ക്ഷണിക്കാം, നമുക്ക് സുഹൃത്തുക്കളായി പിരിയാം. വൻകിട രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. പിന്നീട് അവരൊരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സന്ധി സംഭാഷണങ്ങൾ നടത്താറുമുണ്ട്. മിസ്റ്റർ സാഗറിനെയും ഞാൻ കാപ്പി കുടിക്കാൻ ക്ഷണിക്കുന്നു. സാറേ, ദേ ആ സാറന്മാര്. വരൂ വരൂ. താങ്ക് യു സോ മച്ച്. വരുമെന്ന് വിചാരിച്ചതല്ല, സമാധാനമായി. അകത്തോട്ടിരിക്കാം. ത്രേസ്യമ്മേ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയല്ലേ? വരൂ, കഴിക്കൂ. പെട്ടെന്നുള്ളൊരു വട്ടമേശ സമ്മേളനം ആയതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ആളൊരു ഭക്ഷണപ്രിയനാണെന്ന് ശരീരം കണ്ടാൽ അറിയാം. മാഡം, ഇത്ര സിമ്പിൾ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. സത്യത്തിൽ ഞങ്ങളാണ് ക്ഷമയോദിക്കുക. ഞങ്ങളല്ല, താൻ. ഞങ്ങൾ നോവലിസ്റ്റുകൾ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ കഥാപാത്രത്തിന്റെ പ്രവൃത്തിയിലൂടെ കഥാപാത്രത്തിന്റെ സംസാരത്തിലൂടെ ഒരു സ്വഭാവം വരച്ചു കാട്ടും. കഥ ഏതൊക്കെ വഴിത്തിരിവുകളിലൂടെ കടന്നുപോയാലും കഥാപാത്രത്തിന്റെ അടിസ്ഥാന സ്വഭാവം ആദ്യാവസാനം ഒന്ന് തന്നെയായിരിക്കും. അങ്ങനെ ഒരു ലോജിക് മാഡത്തിന്റെ സ്വഭാവത്തിൽ കാണാനില്ല. ഈറ്റപ്പുലേ പോലെ ചാടിക്കടിക്കും, അടുത്ത നിമിഷം മാൻപേടയാകും. വാട്ട് ഈസ് ദിസ്? ഈ ലോകത്തുള്ള കോടിക്കണക്കിന് ആളുകളുടെയും മനസ്സ് പഠിച്ച ആളാണോ ഒരു നോവലിസ്റ്റ്? എന്നല്ല. പിന്നെ എനിക്ക് ഈ കഥാപാത്രത്തെ ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പഠിപ്പിച്ചാലും അത് പഠിക്കാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. സ്ത്രീ തന്റെ ആജന്മ ശത്രുവാണെന്ന് പറഞ്ഞല്ലോ. തന്റെ അമ്മ തന്റെ ശത്രുവാണോ? പെങ്ങള് ശത്രുവാണോ? അതോ അമ്മ പെങ്ങ മരുന്നും ഇല്ലാത്തവനാണോ താൻ? തന്റെ പൈങ്കിളി നോവലിലേ ഏത് നേരവും ദിവാസ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന വിഡ്ഢിക്കോതയല്ല യഥാർത്ഥ സ്ത്രീ. ഒരു പുരുഷനും യഥാർത്ഥ സ്ത്രീ അറിയില്ല, അവളുടെ മനസ്സറിയില്ല. IAS-കാരനായ കളക്ടർ മുൻപിൻ നോക്കാതെ എന്നെ സസ്പെൻഡ് ചെയ്തു. കാരണം സ്ത്രീ അറിയാനുള്ള പഠിത്തം ആ ഇഡിയറ്റിനുമില്ല. എന്തുകൊണ്ട് ഞാൻ ഇയാളെ പൂട്ടിയിട്ടു? പൂട്ടിയിടുമ്പോ എന്റെ മനോവികാരം എന്തായിരുന്നു? അത് ചോദിക്കാനുള്ള ബുദ്ധി പോലും അയാക്കില്ല. കഥാപാത്രത്തെ പഠിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. പഠിപ്പിക്കാടോ, പഠിപ്പിക്ക എല്ലാരെയും. ഒരുത്തിന്റെ ഔദാര്യം ഇല്ലാതെയാണ് സ്വയം ഈ നിലയിലെത്തിയത്. ആരും എന്നെ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ തോൽവി ആഘോഷിക്കാൻ ഞാൻ ആരാണ്? അതിലും ഭേദം മരണമാണ്. എന്റെ മരണമാണ് നിങ്ങൾ ആഘോഷിക്കേണ്ടത്. മരിക്കാം, മരിക്കാൻ ഞാൻ. Yes, I'll kill myself.
എന്നെ കാശത്തുമ്പ എന്ന നോവലിലെ നായിക രാഗനെ പോലെ വെയിൻ കട്ട് ചെയ്ത് മരിക്കാനുള്ള പുറപ്പെടാൻ തോന്നു. നീ കത്തി പിടിച്ചു വന്ന് അവനത് ചെയ്യും. അവന്റെ എല്ലാ നോവലിലും ഉണ്ടല്ലോ ഒന്നു രണ്ട് റേപ്പ്. ഈ എഴുത്തുകാരന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണല്ലോ അവന്റെ രചനയിലൂടെ പുറത്തു വരുന്നത്. സാറൊന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? ഒരു തഹസിൽദാരെ വീട്ടിൽ കയറി റേപ്പ് ചെയ്യാനുള്ള ധൈര്യം ഒന്നും കോട്ടപ്പുറത്തിനില്ല. അതില്ലാത്തതുകൊണ്ടാണല്ലോ മറ്റൊരുത്തിന് കൂട്ടിപ്പിടിച്ചിരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ മേല. പിന്നെ എന്ത് പാടോ, പത്രങ്ങളായ പത്രങ്ങളിൽ മുഴുവൻ പെണ്ടക്കയിൽ വാർത്ത കൊടുത്തിരിക്കുന്നത്. അതിന് പത്രം എന്റെ മുഖത്തോട്ടറിയുന്ന എന്തിന്? സാറ് വാരികയുടെ ഉടമസ്ഥനും ഞാൻ അതിന്റെ എഡിറ്ററുമാണ്. അല്ലാതെ സാറ് ജന്മിയും ഞാൻ കുടിയാനൊന്നുമല്ല. അത് ഓർമ്മ വേണം. എന്റെ വിഷമം താൻ മനസ്സിലാക്കാത്ത എന്താ? ഈ കിഴങ്ങന്റെ നോവല് വരാൻ തുടങ്ങിയ പിന്നെ നമ്മുടെ വാരിക ഒന്ന് പച്ച പിടിക്കാൻ തുടങ്ങിയത്. ഇവ മെല്ല കേസിലും പെട്ട അകത്തായ സാഗർ കോട്ടപ്പത്തിന്റെ നോവൽ ഇതാ വരുന്നു പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട് ആഴ്ച മൂന്നായി. ജയിലിനകത്തിരുന്നു എഴുതാലോ. ഏ, താൻ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഇത് കേസ് റേപ്പാ. പോലീസുകാര് കൈയും കാലും തല്ലി ഒടിച്ചാ പിന്നെ ശരീരത്തിന്റെ ഏത് ഭാഗം വെച്ചാ എഴുതുന്നേ? പല്ലു വെച്ചോ, അതോ മൂക്ക് വെച്ചോ, അതോ മറ്റേതെങ്കിലും വെച്ചോ? വണ്ടി നിർത്തളൂ. സാർ, മഞ്ചാടി വാരിയുടെ മുതലാളി എഡിറ്റർ വന്നിട്ടുണ്ട്. ഓഹോ, വരാൻ പറയൂ. യെസ് സർ. ഭരണകക്ഷിക്ക് പാദസേവ ചെയ്യാനൊന്നുമല്ലോ ഞാൻ പത്രം നടത്തണേ. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്നാ. ഏയ്, ലോക്കപ്പിലൊന്നും അല്ലടോ. സാർ ഇരിക്കണം, ഞാൻ മഞ്ചാടിയുടെ ഒരു സ്ഥിരം വായനക്കാരനാ. ആണോ? ഞാൻ മാമച്ച മുതലാളി. ഇതെന്താണ് സാർ സംഭവിച്ചത്? സാഗർ കോട്ടപ്പുറം ലോക്കപ്പിലാണോ? ആളിനെ ഇപ്പോ സർക്കിൾ ഓഫീസിലേക്ക് കൊണ്ടുപോയിരിക്കാം. എന്തിനെ? ഇൻട്രോഗേഷൻ. എന്താ പറഞ്ഞേ? ചോദ്യം ചെയ്യൽ. നമുക്ക് അയാളെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിനെടുക്കണല്ലോ. ഇനി കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടൂ. സാറിന് കാപ്പിയോ ചായയോ അത് തണുത്ത വല്ലതും? സദ്യ ഉണ്ണാൻ ഞാൻ വേറൊരു ദിവസം വരാം. ഇപ്പൊ എന്തെങ്കിലും അടിയന്തരമായി ചെയ്തേ പറ്റൂ. എന്റെ മഞ്ചാടി 300,000 നിന്ന് ഒറ്റയടിക്ക് 600,000 ആക്കിയതിൽ കോട്ടപ്പുറത്തിന്റെ പങ്ക് ചില്ലറയൊന്നുമല്ല. സാർ, ഈ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന തഹസീൽദാരുടെ നാവിന്തുമ്പത്ത കോട്ടപ്പുറത്തിന്റെ ഭാവി. പെണ്ണുങ്ങൾക്കാണല്ലോ ഇപ്പൊ നിയമത്തിന്റെ എല്ലാ സംരക്ഷണവും. കോട്ടപ്പുറം സാറും തഹസീൽദാരും തമ്മിൽ നേരത്തെ ഒരു വടമലി ഉണ്ടായിരുന്നു. അതിന്റെ പ്രതികാരമാവാനും മതി. എന്തായാലും സാർ ഈ തഹസീൽദാരെ ഒന്ന് കണ്ട് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് ശ്രമിക്കുന്നത് ആ ബുദ്ധി. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ വീട്ടിൽ കയറിയവനൊക്കെ അതിന്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തഹസീൽദാർ, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഉടമരുന്നു സാഗർ കോട്ടപ്പുറത്തിന്റെ പുതിയ നോവൽ എന്ന് പരസ്യം ചെയ്തിട്ട് ആഴ്ച മൂന്ന് കഴിഞ്ഞു. ഞാൻ മാപ്പ് പറയാം, കാല് പിടിക്കാം. കോട്ടപ്പുറത്തിന്റെ പേരിലുള്ള കേസ് പിൻവലിക്കണം. ദയവ് ചെയ്ത് അയാളെ കഥ എഴുതാൻ അനുവദിക്കൂ. ഇനി ഒരിക്കലും അയാൾ കഥ എഴുതരുത്. മലയാള സാഹിത്യത്തിൽ മഞ്ചാടി എന്ന വാരികയ്ക്കും സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റിനും ചവറ്റുകൊട്ടയിലാണ് സ്ഥാനം. 600,000 ഞങ്ങളുടെ സർക്കുലേഷൻ. അതിൽ കൂടുതൽ സർക്കുലേഷൻ ഉള്ള ചവറുകൾ വേറെയുണ്ട്. യഥാർത്ഥത്തിൽ കോട്ടപ്പുറം നിങ്ങൾ റേപ്പ് ചെയ്തോ? ഗെറ്റ് ഔട്ട്. ഐ സേ ഗെറ്റ് ഔട്ട്. ഇവിടെ ഒരു തവണയല്ല, പലതവണ റേപ്പ് ചെയ്യണം. ഒരു 10-9 കൊടുക്കാന്ന് പറ. എന്തിനു റേപ്പ് ചെയ്യാനാ? ഛേ, അതിനല്ല കേസി നൂരാൻ. എടോ, അക്കാര്യത്തിലേക്ക് കടക്കാൻ അവൾ അതിന് നിന്നേരണ്ടേ? ഛേ, പണം കൊടുക്കാൻ ആദ്യമേ പറയേണ്ടതായിരുന്നു. സാർ ഒന്നുകൂടി ഒന്ന് ശ്രമിക്കും. വേണ്ട. വേണം. വേണ. വേണം. പവർ കട്ട് സമയത്ത് വരാം.